നമസ്കാരം സായുധ സേനകളിലേക്ക് നാല് വർഷത്തേക്ക് നിയമനം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദിഷ്ട അഗ്നിപത് പദ്ധതിക്കെതിരെ പ്രതിഷേധം തുടരുകയാണ് ബീഹാറിൽ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം രണ്ടാം ദിവസവും തുടരുകയാണ് പ്രതിഷേധക്കാർ ട്രെയിൻ ബോഗയ്ക്ക് തീയിട്ടു റെയിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം കണ്ണീർവാതകം ഉൾപ്പെടെയുള്ളവ പ്രയോഗിച്ചാണ് പ്രതിഷേധക്കാരെ പോലീസ് പിരിച്ചുവിട്ടത് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് ചോദ്യം ചെയ്ത മറ്റ് യാത്രക്കാർക്ക് ഓടിക്കാനായി പോലീസ് ഇവർക്ക് നേരെ തോക്ക് ചൂണ്ടി നവാഡയിൽ ടയറുകൾ കത്തിച്ചായിരുന്നു പ്രതിഷേധം ഇവിടെ നിന്ന് പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളിൽ പ്രതിഷേധക്കാർ റെയിൽവേ സ്റ്റേഷനിൽ അക്രമം അഴിച്ചുവിടുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതും കാണാം റെയിൽവേ ട്രാക്കിൽ പുഷ്പെടുത്തും ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധം നാലു വർഷത്തേക്ക് മാത്രം നിയമനം നൽകിയ ശേഷം നിർബന്ധിത വിരമിക്കലാണ് അഗ്നിപത് സ്കീമിൽ പറയുന്നത് ഇവർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കില്ല മുസഫർപൂരിലെ ഹൈവേയും ബക്സറിലെ റെയിൽപാളവും പ്രതിഷേധക്കാർ ഉപരോധിച്ചു അഗ്നിപത് പദ്ധതി പ്രകാരം നാലു വർഷം അഗ്നി ആകുന്നവരിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേർക്ക് സ്ഥിര നിയമനം ലഭിക്കും ഇത് തങ്ങളുടെ തൊഴിൽ സാധ്യതയെ ബാധിക്കുമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് ലക്നൌ ബറൌണി ദേശീയപാതയിൽ ഇവ ടയർ കൂട്ടിയിട്ട് കത്തിച്ചു കരസേന റിക്രൂട്ട്മെന്റ് റാലി നടക്കാറുള്ള ചക്കർ മൈതാനത്തിനടുത്തും ഇതേ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് നാല് വർഷം പൂർത്തിയാക്കുന്ന അഗ്നി മറ്റ് ജോലികളിൽ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ സംവരണം ഏർപ്പെടുത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു അതേസമയം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അഗ്നിപത് പദ്ധതിയെ ന്യായീകരിച്ച് കരസേന ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ ബി എസ് രാജു രംഗത്തെത്തി അഗ്നിവീർമാരെ നിയമിക്കാനുള്ള നടപടി ഉടൻ തുടങ്ങുമെന്നും ലഫ്റ്റനന്റ് ജനറൽ ബി എസ് രാജു വ്യക്തമാക്കി അടുത്ത ആറ് മാസം കൊണ്ട് ലക്ഷം അഗ്നിവീർ സൈനികരെ നിയമിക്കുമെന്നും കരസേന ഉപമേധാവി വ്യക്തമാക്കി തൊട്ടടുത്ത വർഷം പതിനയ്യായിരം പേരെ നിയമിക്കും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ സേനയുടെ ഇരുപത്തിയഞ്ച് ശതമാനവും അഗ്നിവീർ സൈനികർ ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് പദ്ധതിക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയർന്നതിനിടെയാണ് പദ്ധതി അനുകൂലിച്ച് കരസേന ഉപമേധാവി രംഗത്തെത്തിയത് സേനയുടെ ശരാശരി പ്രായം ഇരുപത്തി ആറാക്കി കുറയ്ക്കാൻ അഗ്നിപത് പദ്ധതി സഹായിക്കുമെന്നും ലഫ്റ്റനന്റ് ജനറൽ ബി എസ് രാജു അറിയിച്ചു അഗ്നിപത് പദ്ധതി ഹ്രസ്വകാല സൈനിക സേവനത്തിനുള്ള പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് സേനയിൽ യുവാക്കളുടെ പങ്കാളിത്തം കൂട്ടുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പ്രതിവർഷം നാൽപ്പത്തി പേരെ നിയമിക്കാനുള്ള പദ്ധതിക്കാണ് അംഗീകാരം അടുത്ത ഒന്നര വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷം നിയമനങ്ങൾ നടത്താൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് സേനകൾ പദ്ധതി പ്രഖ്യാപിച്ചത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സേനാ തലവന്മാരും ചേർന്നിട്ടാണ് അഗ്നിപദ് പ്രഖ്യാപിച്ചത് സേനയിൽ യുവാക്കളുടെ പങ്കാളിത്തം കൂട്ടുകയാണ് ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രിയും അറിയിച്ചു പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സ് വരെയാണ് പ്രായം നാലാഴ്ച മുതൽ മാസം വരെയാണ് പരിശീലനം നാലു വർഷത്തെ സേവനത്തിന് ശേഷവും ഇവർക്ക് സൈന്യത്തിൽ സ്ഥിര സേവനത്തിനായി അപേക്ഷിക്കാൻ സാധിക്കും തുടക്കത്തിൽ പുരുഷന്മാർക്കാണ് നിയമനമെങ്കിലും ഭാവിയിൽ യുവതികൾക്കും അവസരം പ്രതീക്ഷിക്കാം ഒന്നര വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷം നിയമനം നടത്തണമെന്നാണ് മന്ത്രാലയങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് അണിത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളിൽ ഈ മാനവവിഭവ ശേഷി അവലോകനം ചെയ്ത ശേഷമാണ് പ്രധാനമന്ത്രിയുടെ നിർണായകമായ നിർദ്ദേശം എത്തിയത്